ഈ ഒരു ലിപ് സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം ചുണ്ടുകൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ലിപ്പ് കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മുടെ ചുണ്ടിലെ പിഗ്മെന്റേഷനൊക്കെ മാറ്റി ചുണ്ടുകൾ കുറച്ചുകൂടെ പിങ്ക് ഷെയ്ഡാകാനും, അതായത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള പിങ്ക് ഷെയ്ഡാകാനും, അതുപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു ബീറ്റ്റൂട്ട് ലിപ് സ്ക്രബാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നും ഉപയോഗിക്കുക എന്നും നോക്കാം. നമുക്ക് ഈ ഒരു ലിപ് സ്ക്രബ് തയ്യാറാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ബീറ്റ്റൂട്ട് ആണ്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്പൂൺ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഒരു സ്പൂൺ, നാരങ്ങാ നീര് ഒരു സ്പൂൺ, തേൻ അര സ്പൂൺ, പഞ്ചസാര ഒരു സ്പൂൺ എന്നിവയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്പൂണോളം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ബീറ്റ്റൂട്ട് നമ്മുടെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു റോസി പിങ്ക് ഷെയ്ഡ് തരാനായിട്ടും മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും നന്നായിട്ട് പോഷിപ്പിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂൺ അളവിന് നാരങ്ങാ നീരാണ്. നാരങ്ങാ നീര് പൊതുവേ നമ്മുടെ ചുണ്ടുകളെ, അതായത് നാരങ്ങാ നീരിൽ ഉള്ള നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റ് നമ്മുടെ ചുണ്ടുകളെ ലൈറ്റൺ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ എക്സ്പോളിയേറ്റർ ആണ് നാരങ്ങാ നീര്. ഇത് നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സ്പൂണോളം പഞ്ചസാരയാണ്. ചെറിയ തരികളായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ പഞ്ചസാര നിങ്ങളുടെ കയ്യിലുള്ളത് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തോളൂ. ഈ പഞ്ചസാരയും നമ്മുടെ ചുണ്ടിലെ ഡെഡ് സെൽസ് എല്ലാം നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നല്ല ഒരു എക്സ്പോളിയേറ്റർ ആണ് ഈ പഞ്ചസാര. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഒരുപാട് മിക്സ് ആക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അത് അലിയാൻ അനുവദിക്കരുത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സ്പൂൺ നിറയെ വെളിച്ചെണ്ണയാണ്. നമ്മുടെ ചുണ്ടുകളെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആക്കി കാത്തു സൂക്ഷിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം തേനാണ്. നമ്മുടെ ചുണ്ടുകളെ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ തേൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ തേനും കൂടെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ആക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലിപ് സ്ക്രബ് ഇവിടെ തയ്യാറാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ചുണ്ട് നോക്കിയാൽ അറിയാം കുറച്ച് ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്, ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ലിപ് സ്ക്രബ് നമുക്ക് ചുണ്ടിൽ തേച്ച് കൊടുത്ത് ഒരു മിനിറ്റിൽ താഴെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിലാണ് ഞാനിത് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇത് ചുണ്ടിലിരിക്കാനായിട്ട് വിടാം. അതിനുശേഷം കഴുകി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിപ് സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം ചുണ്ടുകൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ലിപ്പ് കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യ യൂസിൽ തന്നെ വലിയ ചേഞ്ച് ഒന്നും മനസ്സിലാവില്ല, നമ്മൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഗുണം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ് സ്ക്രബ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബീറ്റ്റൂട്ട് ലിപ് സ്ക്രബ് തയ്യാറാക്കുക എന്ന് കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം, നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.